രാജ്യത്തെ കോൺഗ്രസ്സിൽ ഏറ്റവും അധികം തമ്മിലടി നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ കേരളത്തെ കടത്തിക്കൊണ്ടാണ് വരുകയാണ് മറ്റൊരു സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ. പഞ്ചാബിലെ കോൺഗ്രസ് നേതാക്കൾ പൊരിഞ്ഞ തമ്മിലടിയിലാണ്. അവിടെ നമുക്കറിയാം നേരത്തെ തന്നെ കോൺഗ്രസ്സിലെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ കാരണം മുഖ്യമന്ത്രിയായിരുന്ന അമരീന്ദർ സിംഗ് രാജിവെച്ചിരുന്നു. അദ്ദേഹം ഇപ്പോൾ പുതിയ പാർട്ടിയും രൂപീകരിച്ചിരിക്കുകയാണ് കോൺഗ്രസിനെ എതിർക്കാനായി. തുടർന്ന് ചരൺജിത് സിംഗ് ചന്നിയാണ് മുഖ്യമന്ത്രിയായത്. അദ്ദേഹവും അവിടുത്തെ പി സി സി അധ്യക്ഷനായ നവജ്യോത് സിദ്ധുവും തമ്മിലാണ് പുതിയ ഏറ്റുമുട്ടൽ. ഏറ്റുമുട്ടൽ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. സെപ്റ്റംബർ മാസത്തിലാണ് പുതിയ മുഖ്യമന്ത്രി ചുമതലയേറ്റത്. അപ്പോൾ പുതിയ ഡി ജി പി, പുതിയ അഡ്വക്കേറ്റ് ജനറൽ തുടങ്ങിയ വലിയ പദവികളിലേക്ക് ആരെ വേണമെന്ന് പി സി സി അധ്യക്ഷനായ സിദ്ധു ചില പേരുകൾ നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയാകട്ടെ ഈ പേരുകളെല്ലാം അവഗണിച്ച് അദ്ദേഹം മറ്റു ചിലരെ, അദ്ദേഹത്തിൻ്റെ താല്പര്യമുള്ള ചിലരെ ഈ പദവികളിൽ നിയമിച്ചു. തുടർന്ന് സിദ്ധു പി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. അങ്ങനെ കോൺഗ്രസ് ഹൈക്കമാൻഡും സംസ്ഥാനത്തെ വിവിധ നേതാക്കളുമെല്ലാം അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് സിദ്ധു ഒടുവിൽ രാജി പിൻവലിക്കാൻ തീരുമാനിച്ചു, രാജി പിൻവലിച്ചു. പക്ഷേ താൻ തൻ്റെ കർത്തവ്യങ്ങളിലേക്ക്, പി സി സി അധ്യക്ഷൻ എന്നുള്ള തൻ്റെ കർത്തവ്യങ്ങളിലേക്ക് കടക്കണമെങ്കിൽ ചില വ്യവസ്ഥകൾ വീണ്ടും വെച്ചിരിക്കുകയാണ്. അക്കാര്യത്തിൽ അദ്ദേഹം സമയബന്ധിതമായി തീരുമാനമെടുക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്ത്യശാസനം പോലെ ഒന്നാണ് ഇപ്പോൾ സിദ്ധു നടത്തിയിരിക്കുന്നത്. ഈ ഡി ജി പിയെയും അഡ്വക്കേറ്റ് ജനറലിനെല്ലാം അടിയന്തരമായി മാറ്റണം. മാറ്റിയിട്ട് താൻ നേരത്തെ ഉന്നയിച്ച ആവശ്യം, അതായത് തൻ്റെ ആളുകളെ ഈ പദവിയിൽ നിയമിക്കണം എന്ന് വീണ്ടും സിദ്ധു ആവശ്യപ്പെടുകയാണ്. ഇത് അടിയന്തരമായി ചെയ്തില്ലെങ്കിൽ താൻ കർമ്മനിരതനാകില്ല എന്നുള്ള ഒരു സൂചനയാണ് സിദ്ധു നൽകുന്നത്. പക്ഷേ ചരൺജിത് സിംഗ് ഇതത്ര പെട്ടെന്ന് അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ്. ചില മന്ത്രിമാരെയും മാറ്റണമെന്നും സിദ്ധു അന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ഇനി തെരഞ്ഞെടുപ്പിന് അധിക സമയമില്ല. ഇനി പെട്ടെന്ന് തന്നെ മന്ത്രിമാരെയും ഉന്നത പദവിയിലിരിക്കുന്നവരെല്ലാവരെയും മാറ്റി സിദ്ധു പറയുന്നവരെ നിയമിക്കുക എന്നുള്ളത് രാഷ്ട്രീയപരമായി അത്ര പ്രായോഗിക കാര്യമല്ല എന്ന് ചരൺജിത് സിംഗിന്, അദ്ദേഹം സിദ്ധുവിനെ പോലെ ക്രിക്കറ്റ് കളിയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളല്ല, നേരത്തെ വളരെ നേരത്തെ തന്നെ രാഷ്ട്രീയത്തിൽ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച് നേതാവായ ഒരാളാണ്. അദ്ദേഹത്തിന് അറിയാം ഈ സിദ്ധു പറയുന്നത് കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ എല്ലാം അബദ്ധത്തിലാവും എന്നറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ചരൺജിത് സിംഗ് ഇക്കാര്യം അവഗണിക്കുകയാണ്. ഇതിനിടെയാണ് അമരീന്ദർ സിംഗ് പാർട്ടി വിട്ടെങ്കിലും അദ്ദേഹം അതിന് പേരിടുകയോ അതിനൊരു ഒരു രൂപം നൽകുകയോ ചെയ്തിരുന്നില്ല. കഴിഞ്ഞ ദിവസം പേരിട്ടു. അദ്ദേഹം സജീവമായി രംഗത്തിറങ്ങുകയാണെന്ന് അറിയിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുക, ഒപ്പം കോൺഗ്രസിനെ തകർക്കുക. അങ്ങനെ ഈ അമരീന്ദർ സിംഗിനെ എങ്ങനെ നേരിടും എന്നത് സംബന്ധിച്ച് സിദ്ധുവും ചരൺജിത് സിംഗും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ചർച്ചകൾ നടന്നു എന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ എല്ലാ ചർച്ചകളെയും മാറ്റിക്കൊണ്ട് അങ്ങനെ തൻ്റെ പഴയ ആവശ്യങ്ങൾ വീണ്ടും സിദ്ധു ഉന്നയിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ ഇന്ന് കോൺഗ്രസ്സിന് ഭരണമുള്ള രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങളിലൊന്നാണ് പഞ്ചാബ്. അവിടെയാണ് ഈ തമ്മിലടി നടക്കുന്നത്. അമരീന്ദർ സിംഗ് അത്ര മോശക്കാരനല്ല. അദ്ദേഹം അതിശക്തനായ മുഖ്യമന്ത്രിയായിരുന്നു, കോൺഗ്രസ് നേതാവാണ്. അങ്ങനെയായിരുന്ന അമരീന്ദർ സിംഗാണ് ഇപ്പോൾ പാർട്ടി വിട്ടുപോയി വേറെ പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ പഞ്ചാബിൽ ബി ജെ പി, അകാലിദളും പോലെയുള്ള പാർട്ടികൾക്കെല്ലാം അവരുടേതായ ശക്തി കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ ഇത്തവണ ഒരു ചതുഷ്കോണ മത്സരത്തിനോ ത്രികോണ മത്സരത്തിനോ വേദി ഒരുങ്ങിയാൽ കോൺഗ്രസിൻ്റെ കാര്യം കഷ്ടത്തിലാകുമെന്ന് മറ്റാരെക്കാളും കോൺഗ്രസ് ഹൈക്കമാൻഡിനറിയാം. പക്ഷേ സിദ്ധു ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ഓരോരോ അവകാശവാദങ്ങളുമായി അല്ലെങ്കിൽ ആവശ്യങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ പഞ്ചാബിലെ കോൺഗ്രസ് പ്രവർത്തകർ ആകെ അമ്പരന്നിരിക്കുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ സിദ്ധുവിനെയും ഈ സഞ്ജിത് സിംഗിനെയും ഈ പദവികളിൽ നിയോഗിച്ചുകൊണ്ട് എങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയും എന്ന ആശങ്കയിലാണ് അവർ.